ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ 12-ാമത്തെ ഭാഗമാണ്. അതായത് July 15 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓൺലൈൻ വഴി റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചലച്ചിത്രമാണ് സൂഫിയും സുജാതയും. ഓൺലൈൻ വഴി റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചലച്ചിത്രമാണ് സൂഫിയും സുജാതയും. കൂബറ്റ് ബെക്ക് ബൊറോണോ കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് കൂബറ്റ് ബെക്ക് ബൊറോണോ. COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ എന്ന പേരിൽ 50,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ എന്ന പേരിൽ 50,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. COVID-19 സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിനായി KSFE നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി. COVID-19 സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിനായി KSFE നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി. COVID-19 വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരോഗ്യപത് എന്ന പേരിൽ നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിനാണ് ആരോഗ്യപത്. 2020 അന്തരിച്ച വിശ്വമോഹൻ ഗുപ്ത മുൻ MPയും മുതിർന്ന പത്രപ്രവർത്തകനുമാണ്. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിനെ ഇന്ത്യൻ വംശജനായ അമർത്യ സെൻ അർഹനായി. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിനെ ഇന്ത്യൻ വംശജനായ അമർത്യ സെൻ അർഹനായി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി KV മനോജ് കുമാർ നിയമിതനായി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് KV മനോജ് കുമാർ. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ് എന്നുള്ളത്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ്. അതിൻ്റെ ചുരുക്ക രൂപമാണ് ബോണ്ട് BOND. കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് തടയിടുന്നതിനായി കേരള സർക്കാർ തോട്ടങ്ങളിലേക്ക് നീങ്ങാമെന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടപ്പിലാക്കുന്നു. കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ നടത്തുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം. 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ഹർഷം എന്ന പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. ഹർഷം എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഹാപ്പിനെസ് ആൻഡ് റെസീലിയൻസ് ഷെയർഡ് എക്രോസ് മേപ്പാടി. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല വയനാടാണ്. അവിടെ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹർഷം. USAയിലെ ലോസ് ഏഞ്ചൽസിൽ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നു. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണിത്. USAയിലെ ലോസ് ഏഞ്ചൽസിലാണ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. ഹിമാചൽ പ്രദേശിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ ഈ പഞ്ചായത്ത് പുരസ്കാർ 2020 നേടിയത് ഹിമാചൽ പ്രദേശാണ്. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് നൽകുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണുന്നതിനായി ഇ സഞ്ജീവനി എന്ന പേരിൽ ടെലിമെഡിസിൻ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവനി. പഞ്ചാബിൻ്റെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആയത് വിനി മഹാജൻ. പഞ്ചാബിൻ്റെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയാണ് വിനി മഹാജൻ. തിരുവനന്തപുരം ജില്ലയിലെ 100,000 വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി നവീകരണ പദ്ധതി നടപ്പിലാക്കി വരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 100,000 വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സമഗ്ര കോളനി നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ന്യൂ ലൈഫ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി.
പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിനായി ന്യൂഡൽഹിയിൽ പ്ലാസ്മ ബാങ്ക് ആരംഭിക്കും. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് ആരംഭിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSEB പദ്ധതിയാണ് വിദ്യാശ്രീ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ശ്രീകാന്ത് മാധവ് വൈദ്യ. ഇന്ദ്രാമണി പാണ്ഡേ ഐക്യരാഷ്ട്രസഭയിലെയും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലെയും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വ്യക്തിയാണ് ഇന്ദ്രാമണി പാണ്ഡേ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി KK വേണുഗോപാലിൻ്റെയും സോളിസിറ്റർ ജനറലായി തുഷാർ മേത്തയുടെയും കാലാവധി ദീർഘിപ്പിച്ചു. അറ്റോർണി ജനറൽ KK വേണുഗോപാൽ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ഇവരുടെ കാലാവധിയാണ് ദീർഘിപ്പിച്ചത്. അയർലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൈക്കിൾ മാർട്ടിൻ. IT Act 69A പ്രകാരം ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ നിരോധിച്ചത് IT Act 69A പ്രകാരമാണ്. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിൽ കേരളത്തിൻ്റെ 18th വന്യജീവി സങ്കേതം നിലവിൽ വന്നു. ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. ഇത് അമരമ്പലം, വടക്കേക്കോട്ട എന്നീ വനപ്രദേശങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് ഗൊലോക്ചു ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ഒപ്പുവെച്ചു. പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ മണിപ്പൂരിൻ്റെ ഗവർണറായ വ്യക്തിയാണ് പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. നിലവിലെ COVID-19 സാഹചര്യത്തിൽ മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസവും കേരളത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഡ്രീം കേരള. ജീൻ കാസ്റ്റെക്സ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ജീൻ കാസ്റ്റെക്സ്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. രണ്ടായിരത്തി 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരത്തിന് ജാർഖണ്ഡ് സ്വദേശിനിയായ കൃതിക പാണ്ഡെയുടെ ദി ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതി അർഹമായി. രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഫിഫ ലോകകപ്പിന് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് വേദിയാവുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻ്റർ ഡൽഹിയിലാണ് സ്ഥാപിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകത്തിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ വരും.
അസമിലെ വന്യജീവി സങ്കേതമായ ഡെയ്ലിംഗ് പട്കായ് വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് ദേശീയ ഉദ്യാന പദവി ലഭിച്ചു. 2020 ദേശീയ ഉദ്യാന പദവി ലഭിച്ച അസമിലെ വന്യജീവി സങ്കേതമാണ് ഡെയ്ലിംഗ് പട്കായ് വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.